നോൺ വെജ് പരാമർശം നടത്തിയ നരേന്ദ്രമോദിയെ കാവിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം കാവിലേക്ക് വരുമോ മോദി കാവിൽ വരാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് സീതാറാം യെച്ചൂരി അത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞിരിക്കുകയാണ് കാവിലെ പ്രസാദത്തിൽ കോഴിക്കറി ഉണ്ട് എന്നറിഞ്ഞാൽ ഹിന്ദു ആഘോഷങ്ങൾക്ക് നോൺ വെജ് കൊണ്ടുവരുന്നതിന് മുഖം ചൊളിക്കുന്ന നരേന്ദ്രമോദി എന്ത് ചെയ്യും ഇതാണ് ചോദ്യം മോദി രാജ്യത്തിന്റെ വൈവിധ്യം തകർക്കുന്നു അത് അനുവദിക്കില്ല വർഗീയമായി വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി മാടായി കവിലെ ആചാരങ്ങൾ കാണണമെന്നും യെച്ചൂരി പറഞ്ഞു പഴയങ്ങാടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മാടായിക്കാവ് പരാമർശം ഹിന്ദു ആഘോഷങ്ങൾക്ക് ജനങ്ങൾ മാംസാഹാരം കഴിക്കുന്നുവെന്നാണ് മോദി അടുത്തിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം വർഗീയമായ രീതിയിൽ എങ്ങനെയാണ് ചേരിതിരിവുണ്ടാക്കുക എന്ന് മാത്രമാണ് മോദി ചിന്തിക്കുന്നത് നിങ്ങൾ മോദിയെ മാടായ്ക്കാവിലേക്ക് ക്ഷണിക്കണം അവിടെ കോഴിക്കറിയാണ് പ്രസാദമായി നൽകുന്നതെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം നമുക്ക് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാഷയും ഉണ്ട് എന്നാൽ എല്ലാറ്റിലും ഉപരിയായി നാമെല്ലാം ഇന്ത്യക്കാരാണ് ഈ വ്യത്യസ്തത തകർക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നും യെച്ചൂരി ആരോപിച്ചു പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ കള്ള് പ്രസാദമായി കൊടുക്കുന്ന ഇടമുണ്ട് ഉണക്കമീൻ പ്രസാദമായി കൊടുക്കുന്ന ഇടമുണ്ട് അതുപോലെ ഇപ്പം മാടായിക്കാവിൽ ചിക്കൻ കറി പ്രസാദമായി കൊടുക്കുന്ന ഇടമുണ്ട് അതൊക്കെ ആചാരത്തിന്റെ ഭാഗമാണ് പക്ഷേ ആ ആചാരത്തിന്റെ ആ ആചാരത്തിനേക്കാൾ ഉപരി പല ക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതലായി നമ്മൾ പാലിച്ചു പോകുന്ന ചില ചിട്ടകളുണ്ട് നോൺ വെജ് കഴിച്ച ആരും അമ്പലത്തിൽ കയറാറില്ല അങ്ങനെയുള്ള ചില ചിട്ടകളുണ്ട് പക്ഷെ ചില ക്ഷേത്രങ്ങളിൽ പാലിച്ചു പോകുന്ന ഈ ആചാരങ്ങൾക്ക് ആരും എതിരുമല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിലൂടെ വീണ്ടും ഹിന്ദു വിരുദ്ധതയ്ക്ക് എതിരെ തന്നെ സംസാരിച്ചിരിക്കുകയാണ് സീതാറാം യെച്ചൂരി എന്ന അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുകയാണ് എന്നാൽ അത്തരം ആചാരങ്ങളെല്ലാം അതിന്റെ ഭാഗത്ത് പൊയ്ക്കോട്ടെ അതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പൊയ്ക്കോട്ടെ അതിന് യാതൊരു അഭിപ്രായങ്ങളും പറയുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാടായ്ക്കാവിൽ വന്ന് ചിക്കൻ കറി എന്ന ചിക്കൻ കറി അവിടെ പ്രസാദമായി കൊടുക്കുന്നു എന്നുള്ളത് അറിയുകയോ അല്ലെങ്കിൽ കണ്ടറിയുകയോ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളട്ടെ അതൊരു യാതൊരു അഭിപ്രായവുമില്ല പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടത് മാടായിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് മാടായി കണ്ണൂരിന്റെ ചരിത്രത്തെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ടുള്ള മാടായിലാണ് ഉത്തര കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ രാജവംശമായ ചിറക്കൽ കോവിലകത്തിന്റെ പരദേവതയാണ് മാടായിക്കാവിലമ്മയെ കണക്കാക്കുന്നത് ഉത്തര കേരളത്തിന്റെ ക്ഷേത്ര ചരിത്രത്തോട് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഈ ക്ഷേത്രവും മാടായിക്കാവിന് പല വിശ്വാസങ്ങളും കഥകളുമുണ്ട് കണ്ണൂരിലെ തളിപ്പറമ്പിലെ രാജരാജ് രാജേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം അദ്ദേഹം മറ്റു പ്രതിഷ്ഠകളുടെ കൂടെ ഭദ്രകാളിയും പ്രതിഷ്ഠിച്ചിരുന്നു ഒരിക്കൽ ഇവിടെ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി തനിക്കിരിക്കാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി കോപത്തിന്റെ മൂർധന്യത്തിൽ വെളിച്ചപ്പാട് ഇവിടെ കത്തി ജ്ലിച്ചുകൊണ്ടിരുന്ന ഒരു വിറക് കൊള്ളിയെടുത്ത് എറിഞ്ഞു അത് ചെന്നുവീണത് മാടായിപ്പാറയിലായിരുന്നു കത്തുന്ന വിറക് പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം കണ്ടെത്തിയതുകൊണ്ട് കൊണ്ട് ഇവിടം അറിയപ്പെട്ടത് അങ്ങനെ അറിയപ്പെട്ടതുകൊണ്ട് ഇവിടെ ആദ്യം തിരുവിറക് കാവ് എന്നും പിന്നീട് അത് തിരുവർക്കാട്ട് കാവ് എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം ഉത്തരമലബാറിലെ ഭദ്രകാല ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം മാടായിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് എന്നാണ് വിശ്വാസം കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാല ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാല ക്ഷേത്രം മാടായിലുമാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ഭദ്രകാലിയെ ആവാഹിച്ചാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത്രേ ക്ഷേത്രത്തെ സംബന്ധിച്ച് നിരവധി വിശ്വാസങ്ങളുണ്ട് അത്താഴപൂജയ്ക്ക് ഇവിടെ നൽകുന്നത് കള്ളും മാംസവുമാണ് സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ അത്താഴപൂജ പൂജ നടത്തുന്ന പതിവില്ല അതിനു പകരം രാത്രി എട്ടരയോടുകൂടി നിവേദ്യം ക്ഷേത്ര കോവിലിനുള്ളിൽ വയ്ക്കുന്നു രാത്രി ദേവന്മാർ ഇവിടെ എത്തി പൂജ നടത്തി പൂർത്തിയാക്കുമെന്നാണ് വിശ്വാസം പിറ്റന്ന് രാവിലെ വേറൊരു പൂജാരി നട തുറന്ന ദേവിയുടെ വാൾ എടുത്ത് നമസ്കാര മണ്ഡപത്തിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ വയ്ക്കുകയും അത് കഴിഞ്ഞ് അത്താഴ നിവേദ്യം പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു കോലസ്വരൂപത്തിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ദത്തുണ്ടായപ്പോൾ മാടായിക്കാവൽ അമ്മയെ ആറ്റിങ്ങലിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരുന്നു ദത്ത് കൊടുത്ത രാജകുമാരിക്ക് എന്നും ആരാധിക്കാനാണ് അവരുടെ ആഗ്രഹപ്രകാരം ആറ്റിങ്ങലിലും മാടായിക്കാവിന്റെ തനിപ്പകർപ്പ് സൃഷ്ടിച്ചതത്രേ ക്ഷേത്ര പൂജാരികളെയും വാദ്യക്കാരെയും ക്ഷേത്ര ജീവനക്കാരെയും മാടായിക്കാവിൽ നിന്നും കൊണ്ടുപോയി എന്നാണ് കഥ മാടായി തിരുവർക്കാട്ട് ാവിന്റെ പതിപ്പാണ് ആറ്റിങ്ങൽ തിരുവർക്കാട്ടുകാവ് മാടായി തിരുവർക്കാട്ടുകാവ് എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ഇപ്പോഴുള്ള ക്ഷേത്രം പുതുക്കി പണിതീർത്തതാണ് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നശിച്ചുപോയ ക്ഷേത്രം ചിറക്കൽ കോവിലകത്തെ കൂനൻ രാജാവിന്റെ കാലത്ത് പുതുക്കി പണിതു എന്നും കുലശ്ശേരി കുഴിക്കാട്ട് ഗൃഹത്തിൽ ജനിച്ച മഹേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കടുശർക്കര യോഗവിധി പ്രകാരം തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നുമാണ് പുരാവൃത്തം രണ്ട് ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിനുള്ളത് കൂടാതെ നമസ്കാര മണ്ഡപം ശാസ്താവ് ക്ഷേത്രപാലൻ തുടങ്ങിയ ഉപദേവതകൾ ചുറ്റമ്പലം കലശപ്പുര കുളം കിണർ എന്നിവയും ഇവിടെ കാണാം സാധാരണ ദിവസങ്ങളിൽ രാവിലെ നാലര മുതൽ പന്ത്രണ്ട് വരെ വൈകുന്നേരം അഞ്ചു മുതൽ ഏഴര വരെയുമാണ് ക്ഷേത്ര നട തുറന്നിരിക്കുക കന്നി തുലാം വൃശ്ചികം മകരം മീനം എന്നീ മാസങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ രണ്ടു മണിക്ക് നട തുറക്കും Néus Dias Carmanos.